ഇത് സിംഗിൾ പെറ്റൽ വെള്ളരിയും ചെടിയാണ്. ഈ ചെടിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നിറവ് പൂട്ടുണ്ട്. അപ്പൊ അത് ഒരു വട്ടം ചെടി മൊത്തം നശിച്ചു പോയി, കാഡക്സ് ചീഞ്ഞു പോയി, രണ്ടാമത് നല്ലോണം നമ്മൾ ശുശ്രൂഷിച്ച് വന്ന ചെടിയാണ്. അപ്പൊ ചീയരോഗം മാറിയാലും നല്ലോണം പൂവുണ്ടാവും. അത് കാണിക്കാൻ വേണ്ടി എങ്ങനെ ചീയരോഗം മാറ്റിയെടുത്തു എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇതിൽ കൂടെ പറയണത്. നല്ലോണം പഴക്കമുള്ള ചെടിയാണ്, ഒരു 10-12-14 കൊല്ലം പഴക്കമുള്ള ചെടിയാണ്. അപ്പോൾ കോഡക്സ് നല്ല ബൾബ് പോലെയായിരുന്നു. അപ്പം ഞാൻ അറിഞ്ഞില്ല ഈ ചെടിയിൽ ഇങ്ങനെ ഇലകളൊക്കെ വീണ് പോയപ്പോഴാണ് അത് മനസ്സിലായി ഇതിങ്ങനെ ചീഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പം ഞാൻ പറിച്ച് അതിന് നല്ല വെണ്ണം ശുശ്രൂഷ ചെയ്തു, സാഫ് മുക്കി തുടച്ചു, നല്ല പേസ്റ്റ് പോലെ രൂപത്തിലൊക്കെ തേച്ചിട്ടാണ് ഇതിങ്ങനെ ചെയ്തത്. അപ്പം എൻ്റെ ഈ കോഡക്സ് കണ്ടാൽ അറിയാം ചീഞ്ഞത്. അടീനിയത്തിൻ്റെ ഈ ഒരു ഭാഗമാണ് കണ്ടത്, നല്ല വലിയ ബൾബായിരുന്നു. അപ്പോൾ ഇത് ഈ ഒരു ഭാഗത്താണ് ഇതിങ്ങനെ ഇങ്ങനെ ചീഞ്ഞു പോയത് കണ്ടറിയാം. ഈ ഭാഗം മൊത്തം ചീഞ്ഞു പോയി ചെടി നശിച്ച പോലെയായിരുന്നു. എന്നിട്ടാണ് ഇതിങ്ങനെ നമ്മൾ മാറ്റി നല്ലോണം ട്രീറ്റ് ചെയ്തപ്പോഴാണ് ഈ ചെടി ഇതുപോലെ ഇല കാണാത്ത രീതിയിൽ ഫ്ലവർ ഉണ്ടായത്. അപ്പം നമ്മൾ അടീനീയം ചീഞ്ഞുണ്ടെന്ന് മനസ്സിലാക്കാനുള്ളത് നമ്മുടെ ഇലകൾ മഞ്ഞച്ച് കൊഴിഞ്ഞു തുടങ്ങും, അപ്പോഴാണ് നമുക്ക് ശ്രദ്ധിക്കണം. പിന്നെ നനയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം വെള്ളം ഇങ്ങനെ നല്ലോണം വാർന്നു പോയില്ലേ. 5 മിനിറ്റ് അവിടെ ഇങ്ങനെ ബെൻഡിങ്ങിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ചെടി പെട്ടെന്ന് ചീഞ്ഞു പോകും. അപ്പോൾ അതിങ്ങനെ ഒഴിക്കുന്നതോട് കൂടിയിട്ട് തന്നെ വെള്ളം വാർന്നു ചടിച്ചട്ടി നിന്ന് എല്ലാ വെള്ളം വാർന്നു പോകണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കുക അത് ചീഞ്ഞു പോവില്ല എന്ന്. ഇതിപ്പോൾ ആദ്യം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, ഇതിങ്ങനെ സ്ഥിരമായിട്ട് കാണുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അപ്പം നമുക്ക് അറിയാണ്ട് ഓരോ ചെടികളൊക്കെ അങ്ങനെ ചീഞ്ഞു പോവും. ഈ ചെടി ചീഞ്ഞപ്പോൾ ഞാൻ ചെയ്തത് ആ ചെടി അങ്ങനെ മൊത്തം പറിച്ചെടുത്തു. ഇതിപ്പോൾ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്ത കാരണം ഒന്നും ചെയ്ത് കാണിക്കണില്ല, ചെയ്ത രീതി പറഞ്ഞു തരാം. അപ്പോൾ ഇതെടുത്ത് കഴിഞ്ഞ് നമ്മൾ നല്ലൊരു കത്തി, അതായത് ഹൈഡ്രജൻ പെറോക്സൈഡ് മുക്കി തുടച്ച കത്തി എടുത്തിട്ടാണ് പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. ഹൈഡ്രജൻ പെറോക്സൈഡ് കൊണ്ട് നമ്മൾ കത്തി ക്ലീൻ ചെയ്യണം. ബ്ലേഡ് ആ കത്തി എന്ന് വെച്ചാൽ അത് പഞ്ഞുകൊണ്ട് നല്ലോണം തുടച്ച് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ നമ്മുടെ ചീഞ്ഞ ഭാഗം കട്ട് ചെയ്ത് മാറ്റാൻ. ചീഞ്ഞ ഭാഗം കട്ട് ചെയ്ത് മാറ്റുമ്പോൾ നമ്മൾ കയറി കയറി കട്ട് ചെയ്യുമ്പോൾ അറിയാം കാണുന്ന പോലെയല്ല നല്ലോണം കയറിയിട്ടുണ്ടാവും ചീയൽ. അപ്പോൾ അതുവരെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് നല്ല ക്ലിയർ സ്റ്റെമ്മ് കാണണം. ക്ലിയർ സ്റ്റെമ്മ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരു ചീയലും ഇല്ലാണ്ട് നല്ല കറക്റ്റ് വെള്ള ഭാഗം പൊഷൻ ആക്കിയിട്ട് വേണം നമ്മൾ അത് കട്ടിങ് നിർത്താൻ. അപ്പം നമ്മൾ സാഫ് കട്ട് ചെയ്തതിന് ശേഷം ആ പോഷ്യൻ നല്ലോണം കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം സാഫ് ചേർത്ത പേസ്റ്റിൽ ഒന്ന് മുക്കി വെക്കണം. എന്നിട്ട് 2 ദിവസം വെള്ളം നനയ്ക്കാണ്ട് തണലത്ത് വെച്ച് ഒന്ന് സെറ്റായതിന് ശേഷം വേണം നമ്മളത് നടാനായിട്ട്. പുതിയൊരു കൂമ്പ് വന്നിട്ട് നട്ടാലും മതി, അത് പെട്ടെന്ന് വന്നോളും. ചീഞ്ഞ ഭാഗം മാറ്റി കളഞ്ഞാൽ മതി, അഴുകിയ ഭാഗം. അപ്പോൾ ഒരു പൊട്ട സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ചെടി നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും, ഇതുപോലെ പൂവിടും ചെയ്യും. പിന്നെ നമ്മൾ സാദാ പോലെ ചെടി വളർന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രൂണിങ് ചെയ്യുക, അതുപോലെ വളം ചെയ്യുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെടി ചീഞ്ഞതാണെന്ന് അറിയില്ല, നല്ലോണം പൂവുണ്ടാവും. ഇതുപോലെ ഇല കാണാണ്ട് പൂവുണ്ടാവും ചെയ്യും. നമ്മൾ കയ്യറ ഇട്ടിട്ട് വേണം പ്രൂണിങ് ഒക്കെ ചെയ്യണമെങ്കിൽ. എന്താണെന്ന് വെച്ചാൽ കയ്യറ ഇട്ടില്ലെങ്കിൽ നമ്മുടെ പ്രൂൺ ചെയ്യുമ്പോൾ അടീനീയത്തിൻ്റെ പശ ഭയങ്കര പോയ്സണാണ്. അതുപോലെ ഈ ഫംഗിസൈഡ് ഇതൊക്കെ തേക്കുന്നത് നമ്മുടെ കയ്യിനൊക്കെ ഭയങ്കര ദോഷം. അപ്പോൾ ഇപ്പം ചെയ്യുമ്പോഴും നമ്മൾ പ്രൂണിങ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അതുപോലെ നമ്മുടെ കോഡക്സ് കട്ട് ചെയ്തിട്ടൊക്കെ മാറ്റില്ലോ. അപ്പോൾ നമ്മൾ ഇതുപോലെ കയ്യറ വെച്ചിട്ട് വേണം. കയ്യറ വയ്ക്കുമ്പോൾ അത്രയും ചെയ്യാത്തവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും കയ്യറ വെച്ച് നമ്മൾ പരിശീലിക്കണം പ്രൂണിങ് ഒക്കെ ചെയ്യുമ്പോൾ. അതിൻ്റെ പശയൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ പോയ്സൺ ആവാൻ ഇൻഫെക്ഷൻ ആവാനൊക്കെ ചാൻസ് കൂടുതലാണ്. നമ്മളിതുപോലെ ഒരു ചെടിച്ചട്ടി എടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പം നല്ല ഹോൾസ് വേണം കണ്ട, ഇതുപോലെ നിറവ് ഹോൾസ് ഉള്ള ചെടിച്ചട്ടി ആവുമ്പോൾ ചീയൽ രോഗം ഉണ്ടാവുന്നില്ല. അപ്പോൾ ഈ ഹോൾസിൽ കൂടെ വെള്ളം വാർന്നു പോകും. അപ്പം നമ്മളിതുപോലെ ചെടിച്ചട്ടി എടുത്ത് നിറച്ച് ഇഷ്ടിക കഷ്ണങ്ങളോ കല്ല് കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ ഇതുപോലെ ഇട്ടിട്ട് നമ്മൾ സാൻഡ് മണലിടാന്ന് ശ്രദ്ധിക്കുക. ഗാർഡൻ സോയിൽ ഇടുന്നേക്കാളധികം ക്വാണ്ടിറ്റി സാൻഡ് മണലിട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം വെള്ളം വാർന്നു പോവും. അതുപോലെ തന്നെ ചെടി നല്ല ചീയൽ രോഗം വരുന്നില്ല. അപ്പം നമ്മൾ അതൊന്നും ശ്രദ്ധിച്ചാൽ മതി. ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് ഞാൻ സാഫാണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കാറ്. സാഫ് വെള്ളത്തിൽ കലക്കി നമ്മൾ മാസത്തിലൊരിക്കൽ ആ ചെടിച്ചട്ടിയിലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചീയൽ രോഗം നിശേഷം മാറിക്കിട്ടും. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ചീയൽ രോഗം വന്നാലും നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെടി നശിച്ചു പോവാണ്ട് നമുക്ക് അത് പിക്കപ്പ് ആക്കി എടുക്കാൻ പറ്റും. അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റും ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവേഴ്സും അതും ഉണ്ടായിക്കോളും. ഒന്ന് പ്രൂണിങ്ങും അതുപോലെ വളമൊക്കെ നോർമൽ സ്റ്റേജ് ആയതിനു ശേഷം ചെയ്തു തുടങ്ങിയാൽ മതി. അപ്പം ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ അടീനിയം പ്ലാന്റ് ചീഞ്ഞയിൽ രോഗം വന്നാലും നമുക്ക് അതിനെ രക്ഷിച്ചെടുക്കാൻ പറ്റും.